വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. മലയാളത്തിന്റെ മെഗാസ്റ്റാർ നടൻ മമ്മൂട്ടി പല വിഷയങ്ങളിലും മൗനമാണ് പാലിക്കാറുള്ളത്. ബി ജെ പിക്കെതിരെ അദ്ദേഹം രംഗത്ത് വരാറില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പേരുദോഷം അദ്ദേഹത്തിന്റെ തലയിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അടങ്ങുന്ന കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കെട്ടിവെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പല വിഷയങ്ങളിലും എന്തിനാണ് മമ്മൂട്ടിയെ പോലെയുള്ള ഒരു മഹാനടൻ മൗനം പാലിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് അവർ നൽകുന്ന ഒരു ഉത്തരവും കൂടിയുണ്ട്. പൃഥ്വിരാജ് അടങ്ങുന്ന യുവ താരനിരകൾ കൃത്യമായ രീതിയിൽ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും പേക്കൂത്തുകൾക്കെതിരെ ശബ്ദിക്കുന്നുണ്ടല്ലോ, മമ്മൂട്ടി മാത്രം എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കിടയിലാണ് മമ്മൂട്ടിയുടെ സംഘപരിവാർ വിരോധത്തിന്റെ പച്ചയായ കഥകൾ നടൻ മുകേഷിലൂടെ പുറത്തു വരുന്നുള്ളത്. മുകേഷ് ആ കഥ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും ഈ വിഷയം ഏറ്റുപിടിച്ച് രംഗത്ത് വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വിഷയം വലിയ ചർച്ചയായി. സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടൻ മുകേഷ് DYFI സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ മമ്മൂട്ടിയെ കുറിച്ച് ഒരു പരാമർശം നടത്തി. ആ പരാമർശം ഇങ്ങനെയായിരുന്നു, അതായത് മമ്മൂട്ടി ഗുജറാത്ത് കലാപ സമയത്ത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും തനിക്കൊന്നും ആ വിഷയത്തിൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വലിയ സങ്കടമുണ്ട് എന്നും, അവിടെ ഇടതുപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ അഥവാ DYFI പ്രവർത്തകർ ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് കേരളത്തെ പോലെ തന്നെ ഗുജറാത്തിൽ DYFI വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കലാപം അടിച്ചമർത്താൻ അവർക്ക് സാധിക്കുമായിരുന്നു എന്നാണ് മമ്മൂട്ടി പറഞ്ഞതായിട്ട് മുകേഷ് പറഞ്ഞത്. വിഷയം വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ സഖാവ് മുഹമ്മദ് റിയാസ്, അതായത് മന്ത്രി മുഹമ്മദ് റിയാസും ഈ വിഷയം ഏറ്റെടുത്ത് രംഗത്ത് വരികയും ചെയ്തു. ചെന്നൈയിൽ നടന്ന ഒരു പരിപാടിയിലാണ് നടൻ മമ്മൂട്ടി ഈ വിഷയം പറഞ്ഞതെന്നും, അദ്ദേഹം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഖേദം പ്രകടിപ്പിച്ചു എന്നും, സംഘപരിവാർ വിരോധത്തിന്റെ പച്ചയായ ഒരു പ്രസംഗം തന്നെയായിരുന്നു അത് എന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്ത് പറഞ്ഞപ്പോൾ, സോഷ്യൽ മീഡിയയിൽ BJP മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ ഏറ്റുപിടിച്ച CPMകാരും ഒപ്പം ചില വിമർശനങ്ങൾ ഉന്നയിച്ച് BJP രംഗത്ത് വന്നു. ഒരു കാര്യം എന്തായാലും ഇതിൽ സംഭവിച്ചിരിക്കുകയാണ്, മമ്മൂട്ടി BJP ഇന്നോളം സംസാരിച്ചിട്ടില്ല എന്നുള്ള സംഘി ഗ്രൂപ്പുകളുടെ പ്രചരണം ഇതോടുകൂടി പൊളിഞ്ഞു പോവുകയാണ്. എന്തായാലും ഈ പ്രചരണങ്ങളിലൂടെയെങ്കിലും ആധുനിക കാലത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മമ്മൂട്ടി പ്രതികരിക്കാൻ രംഗത്ത് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. എന്തായാലും ഈ വിഷയത്തിൽ മമ്മൂട്ടി ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക്.